كبر بشواسي അതെ മുസ്ലിം ലോകത്തിന്റെ ഐക്യം നഗർക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ അതിരച്ച് ഹബ്ബ് വെച്ചുകൊണ്ട് അതാ നബി ദിനം കഴിക്കുന്ന മൗലിദ് ഓതുന്ന സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ബിദ്അത്തിന്റെ ആളുകളില്ലേ അവരെ പരമ്പര അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് മുത്തി നബിയോട് അമിതമായ സ്നേഹം കാണിക്കുന്ന ഹബീബായ തങ്ങളുടെ വിയർപ്പിൽ ബർക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഹബീബായ തങ്ങളെ ഉമനീർ കൈകാട്ടി വാങ്ങി അത് മരുന്നായി മുഖത്ത് പുരട്ടുന്ന അവിടുത്തെ ഒളിവിടുത്തെ ബാക്കി വെള്ളത്തിന് വേണ്ടി കാതൂ ഈ അക്കത്തിലൂന അലാ വലൂയ റസൂലില്ലാ ബാക്കി വെള്ളത്തിന് വേണ്ടി യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടാക്കുന്ന സഹാബത്തിന്റെ അമിതമായ സ്നേഹവും പ്രകടനവും കണ്ട് അതിലെ അസൂയ പൂണ്ട സഹാബത്തിന്റെ കൂടെ നിക്കരിക്കാനും കരകെട്ട് കെട്ടാനും താടി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപറ്റം കപട വിശ്വാസികളില്ലേ അവരെന്തായിരുന്നു ചെയ്തത് അതാത് സമയത്തെത്തുമ്പോ മുത്തി നബിക്കും ഇല്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ സഹാബത്തിന്റെ ചെവിയിലിട്ട് കൊടുക്ക പറഞ്ഞു കണ്ടില്ലേ ഗ്രഹണം ഉണ്ടായത് നിങ്ങളെ നബിന്റെ മോന് മരിച്ചതുകൊണ്ടാണ് ആ ഇബ്രാഹിം മരണപ്പെട്ടതുകൊണ്ടാണ് ഗ്രഹണം ഉണ്ടായത് ശൂകലക്ഷണമാണ് അപലക്ഷണമാണ് അഥവാ മുത്തി നബിയുടെ പരമ്പര അങ്ങ് നഷ്ടപ്പെട്ടു പോയി മഹാദല്ലോ ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബിന്റെ കൽബ് പ്രയാസപ്പെട്ട് അപ്പോഴാണ് അല്ലാഹ് ഇടപെടുന്നത് ഇന്നാ അഅ്തൈനാകൽ കൗസർ നിശ്ചയം നാം അങ്ങേക്ക് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന നാളെ മഹ്ശറാലോകത്ത് ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോ ഒരിറ്റു വെള്ളത്തിനായി മനുഷ്യൻ നട്ടോട്ടമോടുന്നൊരു ഘട്ടം വരാനുണ്ട് നബിയേ അന്ന് അങ്ങേക്ക് മാത്രം അധികാരമുള്ളൊരു ഹൗലുണ്ട് പാലിനേക്കാൾ വെളുപ്പുള്ള തേനിനേക്കാൾ മധുരമുള്ള പാനീയമാണ് ലാനദുമഉ ബഅദഹ അബദ ഒരു പ്രാവശ്യം അതിൽ നിന്നൊരു തുള്ളി കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദാഹമുണ്ടാകില്ല അങ്ങനെയുള്ളൊരു ഹൗലുൽ കൗസർ എന്ന പേരുള്ള വലിയൊരു തടാകമുണ്ട് നബിയെ അതിന്റെ പരമാധികാരി അങ്ങാണ് അങ്ങനെയല്ലേ നമ്മൾ സമാധാനപ്പെടുത്ത ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു ഭാര്യയുടെ സമീപത്ത് പോയിട്ട് യാ പഠിച്ചോനെ ഇനി എങ്ങനെയാണ് മോളെ നീ ജീവിക്കല യാ അല്ലാഹ് നീക്ക് ആരും ഇല്ലാതായി പോയല്ലോ മോളെ എന്ന് പറഞ്ഞാൽ ഓൾ എന്താവും തകർന്നു പോവില്ലേ നേരെ മറിച്ച് എന്താ പറയേണ്ടത് മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമല്ലേ മുത്തി നബിയുടെ ഭാര്യമാര് വിധവകളായിട്ടില്ലേ എന്നിങ്ങനെ തുടങ്ങിയിട്ട് നേരെ മറിച്ച് ക്ഷമിച്ചവർക്ക് അന്ന് കൊടുക്കുന്ന പ്രതിഫലമോ സ്വർഗമല്ലേ ഈ രൂപത്തിലാണ് സമാധാനിപ്പിക്കേണ്ടത് ഹബീബ് എന്റെ മനസ്സ് വേദനിച്ചു മുത്തി നബിയോട് അല്ല പറഞ്ഞു നിങ്ങൾ ഇതൊന്നും ചിന്തിക്കേണ്ട ആളല്ല ഇവിടെ എന്തൊക്കെയോ പറയൂ എന്തൊക്കെയോ ആക്ഷേപങ്ങൾ ഉണ്ടാകും ആരൊക്കെയോ ഇഷ്ടമുള്ളതൊക്കെ പറയും അതൊന്നും നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾക്ക് വരാൻ പോകുന്ന അധികാരം അന്ന് നിങ്ങളെ കാലിന്റെ മുരട്ടേക്ക് നിങ്ങളെ സമീപത്തേക്ക് ഈ കപടന്മാർ വരും ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ആട്ടി ഓടിക്കണം വരെ അത് വേറെ ഹദീസിൽ പറയുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ എന്താക്കും ഞങ്ങൾ അല്ലാഹു റസൂൽ വിശ്വസിച്ച ആളാണ് മലക്കുകളെ വരെ കബളിപ്പിച്ചിട്ട് അവരെന്താക്കും ദുനിയാവിൽ അവർ ജീവിച്ചത് മുഴുവനും കബളിപ്പിച്ചിട്ട് മനുഷ്യന്മാരെ മാത്രമല്ല ആരൊക്കെ എന്തൊക്കെ കാണിച്ചു ക്ലിപ്പുകൾ ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കബളിപ്പിച്ച് ആലിമീകൾക്കെതിരെ ഫിത്നയുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി പല മുസീബത്തുകളും അവരുണ്ടാക്കിയിട്ട് കബളിപ്പിച്ച് ജീവിച്ച് മരിച്ചുപോയ ദജ്ജാലീങ്ങൾ കദ്ദാബീങ്ങൾ അവര് ആഹ്റത്തിലെത്തിയ മലക്കുകളെ വരെ അവര് കബളിപ്പിക്കും എന്നിട്ട് പറയും ഞങ്ങള് മുത്തി നബിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓടും ഇവിടത്തേക്ക് ദാഹിച്ചിട്ട് ഹൗദുൽ കൗസറിന്റെ പരിസരത്തേക്ക് വരുമ്പോ ആ സമയത്ത് അധികാരപ്പെടുത്തിയ മലക്കുകൾ ഉണ്ടാകും സ്പെഷ്യൽ സ്ക്വാഡ് അവിടെ ഉണ്ടാകും പോയിക്കടാ അവിടുന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ മുത്തി നബിന്റെ ആളാണല്ലേ മുത്തി നബി കയറ്റിയവരല്ലേ അവിടുത്തെ മതേപാടുന്നവര് നിങ്ങൾ സ്വീപ്പാക്കിയവരല്ലേ ഹബീബായ തങ്ങളെ സ്വരാത്തിനെ കളിയാക്കിയവരല്ലേ നബിദിനം വന്നപ്പോ കളിയാക്കിയവരല്ലേ നിങ്ങൾക്ക് ഔലുൽ കൗസറോ സുഹൃത്തൻ സുഹൃത്താ
പോടാ പോടാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കപ്പെടും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ ഒരു രംഗം തങ്ങളെ അങ്ങേ കൊണ്ടെന്ന് പറഞ്ഞ് തങ്ങളെ മനസ്സിനെ സമാധാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തഫ്സീറുൽ കബീർ, ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റഹ്മഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ എന്താ പറയുന്നത്? ഈ ആയത്തിന്റെ തഫ്സീർ ഏകദേശം 30 പേജോളം എഴുതിയിട്ടുണ്ട്. ഈ ഒരൊറ്റ വാക്ക് ഇന്ന അഅ്തൈനാകൽ കൗസർ, അൽകൗസർ എന്നൊരു അൽ കൗസർ എന്നൊറ്റൊരു വാക്കിന് 30 പേജിലധികം തഫ്സീർ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാജി റഹ്മഹുല്ലാഹ്. അതിൽ ആദ്യം പറയുന്നത് ഐ അഅ്തകല്ലാഹു ഖൈറൻ കസീറ, അള്ളാഹു തആല അങ്ങേക്ക് ഇതൊന്നുമല്ല ഇഷ്ടംപോലെ ഖൈർ വേറെ തന്നിട്ടുണ്ട്. ആൺകുട്ടികൾ മരണപ്പെട്ടു പോയി എന്നതുകൊണ്ടൊന്നും മേലാറാണ്ടാണെന്നുമില്ല. എന്നിട്ട് അതിന് വിശദമായി ഇമാം സാവിയെ പോലെയുള്ള ആളുകൾ ജലാലിയുടെ വിശദീകരണത്തിലും പറയുന്നുണ്ട്. എന്ന് പറയുന്നു ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയിലൂടെ പുരുഷ പൗരസത്വം, പൗരസം എന്ന് പറയുന്ന റിജാലിയത്ത് ഫാത്തിമ ബിബിക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയിലൂടെ അവിടുത്തെ കൃത്യമായ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും, അവിടുത്തെ നസ്ലി ഇവിടെ നിലനിൽക്കും എന്ന് ഈ ആയത്തിന്റെ മാനയായി വിശദീകരണം ആര് പറയുന്നുണ്ട്? മഹാനായ ഇമാം സാവിയെ പോലെയുള്ള മഹാന്മാര് വിശദീകരിക്കും. ഇഷ്ടംപോലെ മഹാന്മാർ, വേറെയും ഇഷ്ടംപോലെ വിശദീകരണങ്ങൾ, ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. ആകയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന് വേദാറ് വരുമ്പോ ആരാണ് ഇടപെടുന്നത്? ആരാണ് ഇടപെടുന്നത്? നിങ്ങൾ അങ്ങോട്ടൊക്കെയല്ല, അവരിവിടെ വരും. ആരാണ് ഇടപെടുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് പ്രയാസപ്പെട്ട അല്ലാഹു നേരിട്ട് ഇടപെടുകയാണ്. അല്ലാഹു അവിടെ നിർത്തിയില്ല. തങ്ങൾക്ക് ഇഷ്ടം പോലെ കഥീർ ധാരാളം ഹൈറുവാറയും തരുന്നുണ്ട്. തങ്ങളെ പരമ്പര ഫാത്തിമയിലൂടെ അല്ല നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എത്രയാളായി എണ്ണിക്കോന്ന്? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എത്രയായി? എത്രയായി? 4 ആളുകളെയും ഒരു കരിം പുതപ്പ് പുതക്കുകയാണ് നബി തങ്ങൾ. ഇങ്ങനെ 4 ആളെയും ഒരു പുതപ്പിൽ ഇങ്ങനെ കടത്തുക, ഒരു പുതപ്പ് ഇങ്ങനെ മൂടിയിട്ട് പറഞ്ഞു, ഹാദാ അഹ്ലു ബൈത്തി, ഇതാണ് എന്റെ അഹ്ലു ബൈത്ത് കേട്ടോ, ഇതാണ് എന്റെ അഹ്ലു ബൈത്ത് കേട്ടോ. ഫമൻ അഹബ്ബഹും കമൻ അഹബ്ബനി, ആര് അവരെ ഇഷ്ടപ്പെട്ടോ അവര് എന്നെ ഇഷ്ടപ്പെട്ടവനാണ്, ആര് അവരെ വെറുത്തോ അവരെന്നോട് പിണങ്ങിയവനാണ്. എന്നിട്ട് അവിടെ നിർത്തിയില്ല, അവിടുന്ന് പറഞ്ഞു അഹ്ലു ബൈത്തി കസഫീനതി നൂഹ്, ഈ പരമ്പരയിൽ വരുന്ന എന്റെ അഹ്ലു ബൈത്ത് ഉണ്ടല്ലോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്, ആര് ആ കപ്പലിൽ കയറിയോ അവര് രക്ഷപ്പെട്ടു, കയറാത്തവരോ അവര് നശിച്ച് നാറാണത്ത് കല്ലെടുത്തു. ഇസ്ലാമിന്റെ കപ്പലിൽ കയറി ആള് രക്ഷപ്പെട്ടു, അല്ലാത്ത ആളെന്തായി? അവര് പ്രളയത്തിൽ മുങ്ങിച്ചത്തുപോയി, വംശനാശം വന്നുപോയി. എന്നാൽ അത് അവിടെയും നിർത്തിയില്ല. മുത്തി നബി അവിടെന്ന് പറയാൻ, അവിടുത്തെ ഈ അഹ്ലു ബൈത്തിന്റെ പരമ്പരയിൽ വരുന്ന ആളുകൾ ആ അഹ്ലു ബൈത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് നാളെ എന്റെ ഹൗലുൽ കൗസറിന്റെ സമീപത്ത് എന്റെ സമീപത്ത് വരാൻ കഴിയില്ല. അത്ര ഗൗരവമുള്ള ഒരു വാക്കാണ്. നമ്മുടെ ആകെ പ്രതീക്ഷ എന്താ? നമുക്കാകെ പ്രതീക്ഷ മുഹമ്മദ് റസൂലുള്ളാഹി, അവിടുത്തെ ഹൗലുൽ കൗസർ കിട്ടിയ എല്ലാം കിട്ടിയ മഹശറയിലുള്ള എല്ലാ ഭയാനകതകളിൽ നിന്നും നരകത്തിന്റെ വാതിലടച്ചപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പാസ് കിട്ടുന്നു, ഹൗദുൽ കൗസറിലേക്കുള്ള അധികാരം നമുക്ക് കിട്ടിയാൽ ആ ഹൗദുൽ കൗസറിന്റെ പരിസരത്തേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ ആര് വേണം? അഹ്ലു ബൈത്തി, എന്റെ അഹ്ലു ബൈത്ത് വേണം. അതിനാണ് നമ്മുടെ ഉലമാക്കളല്ലോ, നമ്മൾ
നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അഹ്ലു ബൈത്തിനെ മുണ്ടിക്കലാ. ഇപ്പോഴും ഇൻഷാല്ലാ ഈ പരിപാടിയുടെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട അഹ്സനിതങ്ങൾ വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അൽഹംദുലില്ലാ. സുന്നത്തു ജമാഅത്തിന്റെ ഏത് പരിപാടികളും അങ്ങനെയാണ്. സാദാത്തുക്കളെ കൊണ്ടൊരു ദുആ ഉണ്ടാവും, ചുരുങ്ങിയത് തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ അവരെ ഒന്ന് കൊണ്ടുവരാനാണ് ബർക്കത്ത്. അത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമുക്ക് മുത്തുനബിയിലേക്ക് ചേരാൻ പറ്റിയ മാർഗം. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ പരമ്പര ഒരിക്കലും എന്തായിട്ടില്ല, മുനാഫിഖീങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ ആൺമക്കൾ മരണപ്പെട്ടു എന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയോ? ഇല്ല ഇല്ല. സൂറത്തുൽ കൗസറിൽ അല്ലാഹു പറയാണ്, പറയുന്നവരെ പറയട്ടെ, ആക്ഷേപിക്കുന്നവരെ ആക്ഷേപിക്കട്ടെ, ഫസ്വല്ലി റബ്ബിക വൻഹർ നബിയേ, അങ്ങ് ഉത്തരവാദിത്ത നിർവഹണത്തിൽ മുഴങ്ങിക്കോ. അങ്ങയുടെ റബ്ബിന് വേണ്ടത് നിങ്ങൾ ചെയ്തോ, നിസ്കാരം നോമ്പ് സക്കാത്ത് മുതലായ നല്ലത് കൊണ്ട് കൽപ്പിക്കുക, ചീത്ത കൊണ്ട് വിരോധിക്കുക. ഈ ശരിയായ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ്. ഇബാദത്തുകളെ അഖീദകളെ നന്നാക്കി, ഇബാദത്ത് നന്നാക്കി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അവിടെ പറഞ്ഞു വൻഹർ, ചില ആൾക്ക് പിരിവ് 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 എന്നൊക്കെ വേറെ പണിയില്ലേ. മുത്തുനബിയോട് പറയാണ് ജീവകാരുണ്യ പ്രവർത്തനമായി മുന്നോട്ട് പോവുക, അത് നമ്മുടെ അഡ്രസ്സാണ്. പിരിവെടുത്ത് സ്വന്തം കൊടുക്കാനില്ല, സാധുക്കൾക്ക് കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് രോഗത്തിന് മരുന്ന് വേണം, ചികിത്സ വേണം, എന്ത് ചെയ്യും? സ്വന്തം കൊടുക്കാനില്ല. മുത്തുനബിയുടെ ശീലമാണ്, ഉള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കും. അതൊരു വലിയ പ്രവൃത്തിയാണ്. ഒരു വിധവയായ ഒരു പെണ്ണുങ്ങളുണ്ട്, ഭർത്താവ് മരണപ്പെട്ടിട്ട് വീട്ടിലാണ്, പണിക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണത്തിന് വകയില്ല. നാട്ടിലെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകര് പള്ളിയിൽ പോയി താജ്ജുദ് നിസ്കരിച്ച് കാര്യമില്ല. ആ പാവപ്പെട്ട പെണ്ണിന്റെ പട്ടിണി മാറ്റാൻ രംഗത്തിറങ്ങണം. എന്നിട്ട് സ്വന്തമില്ലെങ്കിൽ ഉള്ളവരെ കണ്ടെത്തി അവരിൽ നിന്ന് വാങ്ങിയിട്ട് ആ സഹോദരിക്ക് കൊടുത്ത് സഹായിച്ചാൽ ഓഫർ എന്താണ്? കൽ മുജാഹിദ് ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത കൂലിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാണ് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം, ഇതിനാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയാ. അൽഹംദുലില്ലാ, കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തിയല്ലോ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അവസാനം അല്ലാഹ് പറയാണ്, നോക്കൂ, അല്ലാഹും നബിയുമായുള്ളൊരു ബന്ധം എങ്ങനെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങള് മനസ്സ് വേദനിപ്പിച്ചാൽ അല്ലാഹ് വിടൂല. അല്ലാഹ് ഉടനെ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അവിടെയാണ് പോയിന്റ് ഉള്ളത്. അങ്ങയെ അബുത്തർ എന്ന് പറഞ്ഞ പകയനുണ്ടല്ലോ, അങ്ങയെ അബുത്തർ എന്ന് പറഞ്ഞിട്ട് ഫിത്നയുണ്ടാക്കിയവനുണ്ടല്ലോ നബിയേ, അവനാണ് അബുത്തർ. തങ്ങള് അബുത്തറല്ല. നോക്കൂ, നിങ്ങൾ അല്ലാഹും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആ ബന്ധം എത്ര മഹത്വമാണ്. എങ്ങനെ നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ, അവിടുത്തെ ചര്യമൃഗ പിടിക്കാതെ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ ആദരിക്കാതെ, അവിടുത്തെ പിന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കാതെ നമുക്കെങ്ങനെ ആ ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ സാധിക്കും? നോക്കൂ, നിങ്ങൾ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ബഹുമാനപ്പെട്ട ഖുതുബുദ് ദഅ്‌വത്തി വൽ ഇർശാദ് ഇമാമുൽ ഇമ്മ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയോ? എന്താ പറഞ്ഞത്? ഖുതുബുദ് ദായിറത്തുൽ അഖ്വാൻ, ഖുതുബുദ് ദായിറത്തുൽ അഖ്വാൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ലോകത്തിന്റെ മുഴുവനും ഖുതുബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുതുബ് എന്ന് പറഞ്ഞാൽ
പരിപൂർണ നിയന്ത്രണത്തിന് കഴിവുള്ളവരാണ്. അപ്പൊ അല്ലാഹു ഈ ലോകത്തിന്റെ മുഴുവനും എല്ലാത്തിനേക്കാളും ഒന്നാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. ഈ ലോകത്തിന് മുഴുവനും ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി, മുഴുവനും അല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും റഹ്മത്തായിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ആ മുത്തു നബിയേ, അല്ലാഹു റഫഇനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. ഖുർആൻ പറയാണ് വറഫഇനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. ഈ ലോകത്തെ ആരതിനെ തകർക്കാൻ ശ്രമിച്ചാലോ, ആരെന്ത് ആക്ഷേപവും എന്ത് കുറ്റപ്പെടുത്തലോ, ഏത് രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചു വിട്ടാലും അങ്ങയുടെ മഹത്വം നഷ്ടപ്പെടൂല. ടുത്ത കാര്യമാണ്, ഇനി അതിൽ ഖൽഖുകൾക്ക് ഒരു റോളും ഇല്ല. പിന്നെ അല്ല ഉദ്ദേശിച്ച ആളുകളെ അവൻ ഹിദായത്തിലാക്കുകയാണ്. അവൻ ഉദ്ദേശിച്ചവരെ അല്ലാതാ പിഴപ്പിച്ചു കളയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ശരിയായ ചിത്രം എങ്ങനെയാണ് നമുക്കറിയുക. നിങ്ങളെ എല്ലാത്തിനേക്കാളും മാതാപിതാക്കള് മക്കള് സർവകാര്യങ്ങളെക്കാളും നിങ്ങൾ എന്നെ ഹബ്ബ് വെക്കുന്നത് വരെ നിങ്ങളെ ഈമാം പൂർണ്ണമല്ല. സൂറത്തുൽ ബഖറയിൽ തന്നെ വേറൊരായത്ത് എന്താണ്? ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, ഇൻ കാന അബാഉകും ഔ അബ്നാഉകും ഔ അശീറതുകും എന്ന് തുടങ്ങുന്ന ആയത്ത് നബിയെ പറഞ്ഞു കൊടുക്കണം. ഇൻ കാന അബാഉകും, അവരുടെ പിതാക്കന്മാരാണെങ്കിൽ, അബ്നാഉകും അവരുടെ മക്കളാണെങ്കിൽ, ഏറ്റവും അടുത്ത ഭാര്യ പെങ്ങൾ തുടങ്ങിയിട്ടുള്ള കുടുംബമാണെങ്കിൽ, അതുപോലെയുള്ള പറയാണ് അവര് സമ്പാദിച്ചു കൂട്ടുന്ന സമ്പത്തുമാണെങ്കിൽ, അതേ അതേ അങ്ങനെയുള്ള പറയാണ് അവരുടെ അവർക്ക് നല്ല ലാഭം കിട്ടുന്ന കച്ചവടമുണ്ട്, നല്ല മനോഹരമായ വീടുണ്ട്. ഈ പറഞ്ഞ ഒന്നെങ്ങനെ എന്നെ പറയാൻ, ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മനുഷ്യന് ആവശ്യമാണ്, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അവിടെയെല്ലാം നബിയെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആണെങ്കിൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെക്കാളും അവന്റെ ദൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിന് ദീനിന്റെ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ മാതാപിതാക്കള്, നിങ്ങളെ മക്കള്, നിങ്ങളെ കുടുംബം, നിങ്ങളെ വീട്, നിങ്ങളെ സ്വത്ത്, നിങ്ങളെ കച്ചവടം, ഇതാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുത്തോ, ഫതറബ്ബസു, അവർ കരുതി ഇരുന്നു കൊള്ളട്ടെ എന്നൊരു താക്കീതാണത്. ഹത്താ യഅതിയഹുമുല്ലാഹു ബിഅംരി, ഈ മക്കള് നഷ്ടപ്പെടും, ഭർത്താവ് നഷ്ടപ്പെടും, കുടുംബം നഷ്ടപ്പെടും, മാതാപിതാക്കൾ നഷ്ടപ്പെടും, വീട് നഷ്ടപ്പെടും, എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായി പോകുന്നൊരു ദിവസം വരാനുണ്ട്. അന്നത്തെ ദിവസം അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, അന്നത്തെ ദിവസം അവർക്കുള്ളത് അല്ലാഹും റസൂലും മാത്രമായിരിക്കും.
എന്തൊരു വലിയ താക്കീതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഹബീബിനെ ഒപ്പ് വെക്കേണ്ടത്? പടച്ചവനെ അതിന് ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനെ മഹബ്ബത്ത് വെക്കാൻ ആശയുണ്ട്. ആ മഹബ്ബത്ത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. അതിനാണ് അസ്ഹാബി കന്നുജൂ എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് കേട്ടോ. മുത്തുനബിയെ നേരിട്ട് കണ്ട, ഹബീബിനെ പ്രണയിച്ച, ഹബീബിനെ ഇഷ്ടം വെച്ച, ഹബീബിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാന്മാർ ആ സഹാബത്തെ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹ് അവരെയും വെറുത്തപ്പെട്ടു പോയി, അല്ലാഹനെ അവരും ഇഷ്ടപ്പെട്ടു പോയി. ഇനി അവര് പിരിയൂല. ഞാൻ ഈ പള്ളിനെ നിക്കാകഴിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പിരിയുന്ന പ്രശ്നമില്ല. അതുപോലെ അല്ലാഹു ആ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു അല്ലാഹ് പറഞ്ഞു റളിയല്ലാഹു അൻഹു വറളൂ അൻഹു അല്ലാഹുവരെയും അവരെ അല്ലാഹു എന്തായി പോയി പൊരുത്തപ്പെട്ടു പോയി എനി പിരിയൂല. ആ സ്ഥാനം കണ്ടെത്താൻ ഇനി ലോകത്ത് ഒരാൾക്ക് സാധ്യമല്ല. ആ നിലക്ക് നക്ഷത്ര തുല്യരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കൈഫ കാന യുഹിബ്ബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് മുത്തുനബിയെ ഇഷ്ടം വെക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഹബീബായ തങ്ങളുടെ അരുമ ശിഷ്യനാണ്. ചെറിയ കുട്ടിയായ കാലത്ത് മുത്തുനബിയുടെ ദർസിൽ പഠിച്ച മുത്തല്ലിമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാ. ഒരൊറ്റ സുന്നത്തും ഒഴിവാക്കാത്ത മഹാനാണ്. മഹാനവറുകളതാ ഒരു യാത്ര മധ്യേ ഒരു സ്ഥലത്ത് വാഹനം നിർത്തുന്നു. ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് തന്റെ ഡ്രൈവറോട് പറയാണ് ഇവിടെ നിന്ന് ഇറങ്ങണോ? എന്തിനാണ് ഇറങ്ങുന്നത് ഈ ശ്മശാനത്തിൽ? എന്തിനാണ് ഈ വിജനമായ സ്ഥലത്ത് എന്തിനാണ് ഇറങ്ങുന്നത്? എന്നിട്ടവിടെ അതാ ഒരു ചെറിയ അരുവിയുണ്ട്. ആ അരുവിയിൽ വെച്ചുകൊണ്ട് മാനവറുകൾ ഒന്നുകൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഹക്കദാ ഫിഅലു റസൂലില്ലാഹ്. ായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. നബി തങ്ങൾ എന്തു ചെയ്തോ അതെത്ര കയ്പുള്ളതാണെങ്കിലും ഒരു മടിയുമില്ല. തങ്ങളെന്ത് സ്റ്റേറ്റ്മെന്റ് നടത്തിയോ ഇന്ന കാര്യം ചെയ്യണോ എന്ന് തങ്ങൾ പറഞ്ഞു. സഹാബത്തി ആയത്ത് കേട്ടപ്പോ പ്രഖ്യാപിച്ചത് എന്താണെന്നറിയോ? യാ റസൂലല്ലാ യാ റസൂലല്ലാ അങ്ങ് ഞങ്ങളെ കടലിൽ ചാടാൻ പറഞ്ഞാൽ റെഡിയാണ് നബിയേ. അങ്ങ് തീയിൽ ചാടാൻ പറഞ്ഞാൽ റെഡിയാണ് നബിയേ. നഹ്നുൽ ലദൂന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീന അബദാ. ഞങ്ങളെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ മുത്തുനബിയെ വിട്ടുള്ള ഒരു കളിയില്ല. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിന്റെ ഏറ്റവും വലിയ സമുറത്ത് എന്താണ്? ഫളിയാദ് തങ്ങൾ യദാ ശിഫാ മുസഖമിൽ പറയാണ്, സമുറത്തു മഹബ്ബത്തി റസൂലില്ലാഹ്. ഹബീബിനോട് ഒരാളെ കൽബിന് ഇഷ്ടമുണ്ടെങ്കിലോ അതിന്റെ അടയാളം എന്താണ്? അതേ ഇത്തിബാഉ സുന്നത്തിഹി. അവിടെ നിന്ന് എങ്ങനെയാണ് നഖം മുറിക്കാൻ പഠിപ്പിച്ചത്? അതുപോലെ നഖം വെട്ടരാ. അവിടെ നിന്ന് എങ്ങനെയാണ് മുടി വെട്ടാൻ പഠിപ്പിച്ചത്? അതുപോലെ മുടി വെട്ടരാ. അവിടെ നിന്ന് എങ്ങനെയാണ് താടി ഒപ്പിക്കാൻ പഠിപ്പിച്ചത്? അതുപോലെ താടി വെക്കലാ. അവിടെ നിന്ന് എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞത്? അതുപോലെ ഡ്രസ്സ് ധരിക്കലാ.
അവിടുന്ന് വലിയവരോട് എങ്ങനെ പെരുമാറാൻ പഠിപ്പിച്ചു, ചെറിയവരോട് എങ്ങനെ പെരുമാറാൻ പഠിപ്പിച്ചു, എങ്ങനെയാണ് കച്ചവടക്കാരൻ ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് പള്ളിയിലെ ഇമാം ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് ഭരണാധികാരി ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് ഒരാൾ ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഒരാൾ ഉണരേണ്ടത്, എങ്ങനെയാണ് ഒരാൾ ബാത്റൂമിൽ പോകേണ്ടത്, എങ്ങനെയാണ് ഒരാൾ ഭാര്യയുമായി സല്ലപിക്കേണ്ടത്, എങ്ങനെയാണ് സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പശുവിനെ കറക്കേണ്ടത്, എങ്ങനെയാണ് ആട്ടിനെ പോറ്റേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് അയൽവാസിയോട് പെരുമാറേണ്ടത്. ഇസ്ലാമിക കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, സമ്പൂർണ്ണ ജീവിത പദ്ധതിയാൽ ഒന്നും ഒഴിവായിട്ടില്ല. ഇങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചു തരാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളല്ലാതെ വേറെ ആരുണ്ട്? ആ ഹബീബായ മുത്തുനബിയെ എങ്ങനെ അനുധാവനം ചെയ്യുന്നു, അതാണ് നമ്മുടെ മനസ്സിന് മഹബത്തുള്ളതിന്റെ അടയാളം. അല്ലാഹ്, നമ്മൾ കുപ്പായം ധരിക്കുന്നവരല്ലേ, ചെരുപ്പ് ധരിക്കുന്നവരല്ലേ, ഹബീബായ തങ്ങൾ അവിടെയും ഇടപെടുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകല. ഇതൊരു സുന്നത്തോട് കൂല, സിന്താബ വിളിച്ചാ മതിയോ വച്ചൂല, സിന്താബ വിളിക്കുന്നതിന് കൂലി കിട്ടണോ, സുന്നത്ത് മുറുകെ പിടിക്കണോ, കുപ്പായം ഊരുന്ന സ്ഥലത്ത് ഇടുന്ന സ്ഥലത്ത് സുന്നത്തില്ലേ, ഒന്ന് ശ്രദ്ധിച്ചാ പോരെ. സഹോദരി, എത്ര വില പിടിപ്പുള്ള ഡ്രസ്സാണ് വാങ്ങുന്നത്, വിരോധമില്ല, പക്ഷേ അത് ധരിക്കുമ്പോ റസൂലുള്ള ഒരു ചര്യ പറഞ്ഞു തന്നിട്ടുണ്ട്, നീ ആദ്യം ബിസ്മി കൂട്ടിയിട്ട് വലത്തെ കൈ ധരിക്കണോ. ണെങ്കിലും തിരക്കേടില്ല, മാക്സിയാണെങ്കിലും തിരക്കേടില്ല, ചൂരിദാറാണെങ്കിലും കുഴപ്പമില്ല, നീ എന്ത് ചെയ്യണം, വലത്തേത് മുന്തിക്കണം, ബിസ്മി ചൊല്ലണം. ഇതാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ആള് സുന്നിയ. അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോ ആദ്യം വലത്തെ കാല് ധരിക്കണോ, ബിസ്മി ചൊല്ലിയിട്ട് ധരിക്കണോ, പറ്റുമെങ്കിൽ ഇരുന്ന് ധരിക്കണമെന്ന് വരെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഷൂ പോലെയുള്ള കൂടിയ വസ്തുവാണെങ്കിൽ ഒന്ന് കൊട്ടിയിട്ട് ധരിക്കണമെന്ന് പത്തോഹിൽ മൊയ്നിലുണ്ട്. ഷൂ അങ്ങ് വേഗിട്ട് ധരിക്കാൻ പാടില്ല, അപകടം ഉണ്ടാകും. നോക്കൂ, എവിടെയല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നു. നമ്മൾ സുന്നിയാണ്, സുന്നത്ത് എവിടെ? ചെരുപ്പ് ഊരി വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൂടെ, ഇടത്തെ കാല് മുന്തിക്കണോന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്? മുഖം ഇഷ്ടമുള്ള സമയത്ത് സൗകര്യം പോലെ മുറിക്കാൻ പറ്റുമോ? ഹബീബ് പഠിപ്പിച്ചത് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചയാണ്, അത് കഴിഞ്ഞാ പിന്നെ വ്യാഴാഴ്ചയാണ്, ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആകാതിരിക്കലാണ്. മുടിയെടുക്കുന്ന സ്ഥലത്ത് വരെ ഈ സുന്നത്ത് പരിഗണിക്കുന്നില്ലേ? എവിടെ പോയി സുന്നത്ത് ജമാഅത്തുകാരന്റെ സുന്നി ആശയം എവിടെ പോയി? അല്ലാഹുവിന്റെ ഹബീബിനോട് ഹബ്ബുണ്ട്, പക്ഷേ റബിയത്തുൽ അദവി അല്ലാഹു എന്ന പറയാണ്, ഇൻകാന ഹബ്ബുക സാദിഖൻ ലഅതഅതഖൂമനെ, നിന്റെ അഭിനയം മാറ്റിയിട്ട് നിന്റെ മനസ്സാന്തരാളത്തിൽ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ, നിന്റെ കൽബിലുണ്ടോ, നിന്റെ ഹബ്ബ് സാദിഖാണോ? ലഅതഅതഖു, നീ ആ റസൂലുള്ളാഹിനെ അനുസരിച്ചേ പറ്റൂ. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുത്തിയോ, കാമുകൻ കാമുകി എന്ന് പറഞ്ഞാൽ കേവലം ചില പരാമർശങ്ങളല്ല, കാമുകൻ എന്ത് പറയുന്നോ അത് കാമുകി അനുസരിക്കണം, കാമുകി എന്ത് പറയുന്നുവോ അത് കാമുകൻ അനുസരിക്കണം. യഥാർത്ഥ പ്രണയം അങ്ങനെയാണ്. അതാ റാബിയത്തുള്ളത് വിയ പറയാണ്, മദീനയിൽ നിന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നവനാകണം ഞാൻ, എന്റെ സംസാരം കൊണ്ടൊരാളെ മനസ്സ് വേദനിക്കരുത്. അതേത് മീറ്റിംഗിലാണെങ്കിലും തിരക്കേടില്ല, സോഷ്യൽ മീഡിയ ആണെങ്കിലും തിരക്കേടില്ല, എവിടെ ഞാൻ സംസാരിക്കുമ്പോഴും എനിക്ക് ഓർമ്മ വേണം ഞാൻ ഹബീബിന്റെ നിയന്ത്രണത്തിലാണ്. അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖാദിമിനെ വിളിച്ചിട്ട്
വിട്ട് പറഞ്ഞിരുവാക്കുന്ന മോനെ, അനസേ നിന്റെ സംസാരം മനോഹരമാണ്, നിനക്ക് നല്ല പ്രസംഗിക്കാനറിയും, നന്നായി ആളുകളോട് സംവദിക്കാനറിയും, അതുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് ഒരുപാട് ഉപകാരം ദീനിനുണ്ടാകും. പക്ഷേ മോനെ ഒരു കാര്യം, നീ സംസാരിക്കുമ്പോൾ ഉപകാരപ്രദമല്ലാത്തൊരു കാര്യവും സംസാരിക്കരുത്. ഞാൻ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചവനെ, ഞാനത് ചിന്തിക്കാതെ പറഞ്ഞു പോയതാണ്, അതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ പറഞ്ഞു പോയതാണ്. അങ്ങനൊരു ന്യായം നീ പറയേണ്ടി വരുന്ന സംസാരം നിന്റെ വക്കരിൽ നിന്നുണ്ടാകരുത് അരുമശിഷ്യ. ലോകത്തിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസി വിശ്വാസിനികളോട് നാവിനെ സൂക്ഷിച്ചാലേ സ്വർഗം കിട്ടൂ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ മദീന കണ്ടുകൊണ്ട് ഇമാമുൽ ഹരീറ് ഞങ്ങൾ പാടിയതല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ സമീപത്ത് പോയി തങ്ങള് അങ്ങയിൽ നിന്ന് വല്ലാതെ പ്രതീക്ഷിച്ചു വന്നൊരു അടിമയാണ്. നോക്കൂ, നിങ്ങൾ ലോകത്ത് ഈമാനിന്റെ കണിക ഹൃദയത്തിലുണ്ടായ ഇൽമെന്ന പ്രകാശം ഹൃദയത്തിലേക്ക് പ്രകാശം വരുത്തിയ എല്ലാ ഔലിയാക്കളെ സ്വാലിഹീങ്ങളും മുഴുവനും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ വിളിച്ചവരാണ്, തങ്ങളെ വിളിച്ച് സഹായം തേടിയവരാണ്. യാ അല്ലാഹ്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, ഉമർ തങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, യാ അല്ലാഹ്, അബൂബക്കർ സിദ്ദീഖിന്റെ നെഞ്ചിലെ ഒരു രോമത്തിന് പോലും ഈ പാവപ്പെട്ട ഉമറിന് അർഹതയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാവട്ടെ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്കെല്ലാ പിന്തുണയും കൊടുത്ത പരസ്യമായി ഇസ്ലാമിക പ്രബോധനത്തിന് വലിയ ശക്തിയായി കടന്നു വന്ന, നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിന്റെ വാതിലിൽ ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഉമറിന്റെ സമ്മതമില്ലാതെ അതിൽ കൂടാൻ പറ്റൂലല്ലോ. രാത്രിയിൽ കണ്ട സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളിൽ ഒരു കൊട്ടാരം കിസറാവിറക്കും കൈസറും നെട്ടുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ വിറക്കുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും കഴിയൂലടോ, പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും എന്ന് പരിചയപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ ഒരതിർത്തി മുതൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരം വരെയുള്ള സാമ്രാജ്യത്തിന്റെ അധിപനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ ശൈത്താൻ കടന്നു വരൂല. അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫൈ ചെയ്ത മഹാനാണ്, ഉമർ സ്വർഗത്തിലാണെന്ന് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഖൽബ് മുത്തുനബിയിൽ മഹബ്ബത്ത് കൊണ്ട് ലയിച്ചു ചേർന്നപ്പോ, മുത്തുനബിയോടുള്ള ഇഷ്ടിൽ അങ്ങ് ലയിച്ചു ചേർന്നപ്പോ, അവിടുത്തെ ഹൃദയത്തിന് എന്തൊരു വിശാലതയാണ്. ചോദിക്കുകയാണ്, അബൂബക്കർ തങ്ങളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലെ ഒരു രോമത്തിന്റെ അർഹത എനിക്കില്ലേ ഇല്ല എന്ന് പറഞ്ഞു ഉമർ തങ്ങളെ കരയാ.
എന്നിട്ട് പറയാണ് തന്റെ അങ്ങനെ പറയാൻ കാരണം അല്ലാഹുവിന്റെ റസൂല് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് ഉമർ ഖത്താബിനെ നിർത്താതെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അപ്പൊ പിന്നെ നിങ്ങൾ എന്തേ അങ്ങനെ പറഞ്ഞത് മോനെ അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരൊറ്റൊരു ഉദാഹരണം പറയാ അല്ലാഹുവിന്റെ റസൂല് ഹിജ്റ പോകുന്ന സമയത്ത് അതാ നേരെ വന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്കല്ലേ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയ്യും പിടിച്ച് കഅബാ ശരീഫ് തവാഫ് ചെയ്ത് ഹജറുൽ അസ്വദ് ചുംബിച്ച് യാത്ര ചോദിച്ച് അല്ലാഹുവിന്റെ റസൂല് നേരം വെളുക്കാനാകുന്നതിന് മുമ്പ് അതാ മറ്റൊരു വഴിയിലൂടെ മദീനയിലേക്ക് കടന്നു പോകുന്നു ഇടക്ക് വെച്ചുകൊണ്ടതാ ജബലു സൗറ എന്ന പർവ്വതത്തിന്റെ മുകളിൽ മൂന്ന് ദിവസം അഭയം പ്രാപിക്കുകയാണ് ആ ജബലു സൗറിന്റെ മുകളിലേക്ക് കയറുമ്പോ കേട്ടിട്ടില്ലേ സുബുലുൽ ഹുദാ വർ റശാദിൽ രേഖപ്പെടുത്തിയതായി കാണാം മജ്മഉ സവാഇദിൽ ഇസ്മായിൽ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് സുബ്ഹാനല്ലാഹ് ആ പർവ്വതത്തിലേക്ക് മുത്തുനബിയും സിദ്ദീഖും കയറുകയാണ് ആർക്ക് വേണ്ടിയാണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി ഈ ലോകത്ത് ജീവിക്കേണ്ടയാളല്ല മുത്തുനബി ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് യാ അല്ലാഹ് നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് മട്ടപ്പാതിര സമയത്ത് നാട് വിട്ടു പോകേണ്ടി വന്നത് ഞാൻ എന്റെ ഈ കഴിഞ്ഞ യാത്രയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഈ കുക്കാജയിലെ മുമ്മിനീങ്ങളെ എന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട മിസ്ബായി ഉസ്താദിനെ ഇരുത്തി പറയാൻ എനിക്ക് വിഷമമുണ്ട് എങ്കിലും പറയട്ടെ സഹോദരങ്ങള് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് സാധുവായ ഞാൻ മദീനയിൽ നിന്ന് വന്നത് റബീഉൽ അവ്വലിന്റെ പന്ത്രണ്ടിന്റെ മനോഹരമായ സന്ധ്യയിൽ അൽഹംദുലില്ലാഹ് മദീനയുടെ ഊഷ്മള കാറ്റേറ്റുകൊണ്ട് ആ വസന്തത്തിൽ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ മുത്തായ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ടാ അൽഹംദുലില്ലാഹ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അല്ലാഹു സ്വീകരിക്കട്ടെ പടച്ചവനെ പടച്ചവനെ ഇനിയും മദീനയിൽ എത്തിക്കണേ അല്ലാ മദീനയിലേക്കുള്ള പെർമിഷൻ നിഷേധിച്ചേക്കല്ലേ അല്ലാ എന്ത് തെറ്റ് ജീവിതത്തിൽ വന്നു പോയാലും മദീനയിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാക്കല്ലേ അല്ലാ പടച്ചവനെ ഈ അടിയന്റെ ആഗ്രഹമാണല്ലോ ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ച് എന്നും തേടുന്നൊരു തേട്ടമാണല്ലോ മുത്തുനബിയേ ആ പരിശുദ്ധമായ വദാനങ്ങൾ അരങ്ങി നിൽക്കുന്ന ആ മഹനീയമായ കുബ്ബത്തുൽ ഖദറായിന്റെ ചുവടെ എന്നെന്നും ഒരു ചെറിയ സീറ്റ് തരണേ അല്ലാ ഈ യാത്രയിൽ എല്ലാ യാത്രയിലും എന്നതുപോലെ ഒരൽപ്പം കൂടുതൽ റബീഉല്ലവലായതുകൊണ്ട് അതാ മുത്തുനബിയുടെ താരീഖുമായി ബന്ധപ്പെട്ട യാത്ര ചെയ്തിരുന്നു സുബ്ഹാനല്ലാഹ് അതിലേറ്റവും കൂടുതൽ കരയേണ്ടി വന്നു പോയത് ത്വായിഫ് കാണാൻ പോയപ്പോഴാ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് താരീഖ് പറയുമ്പോ പറയാ അല്ലാഹുവിന്റെ റസൂൽ ഇത്ര വേദനിച്ചൊരു രാജ്യം ത്വായിഫ് അല്ലാതെ വേറെ ഏതാണുള്ളത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ 110-ലധികം കിലോമീറ്റർ വരുന്ന ത്വായിഫിലേക്ക് മുത്തുനബി 50 വയസ്സ് പ്രായമുള്ള സമയത്ത് നടന്നു പോയതാ ഇന്ന് മനോഹരമായ റോഡുണ്ട് ത്വായിഫിലേക്ക് അല്ലാഹ് ശീതീകരിച്ച വാഹനമുണ്ട് ത്വായിഫിലേക്ക് എന്നാലും യാത്ര മടുത്തു പോവുകയാ അന്ന് സൈദുബ്നു ഹാരിസയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ വിയോഗത്തിൽ മനന്തുണ്ട് അബൂ താലിബ് ഇവിടെ പറഞ്ഞ് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ ആമുൽ ഹുസ്ൻ എന്ന് പേര് വെച്ച ആ ദുഃഖത്തിന്റെ വർഷത്തിൽ മുത്തുനബി എങ്ങോട്ട് പോവുകയാണ് അവിടെ കുടുംബക്കാരുണ്ടല്ലോ അവിടെ നല്ല നല്ല സ്വീകരണം
പരിശീലനം കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കാലോ. മലകളത്രയാ മക്കയിൽ നിന്ന് 1700 അടി ഉയരത്തിലാണ് തായിഫുള്ളത്. ആ മർവതങ്ങൾ മുഴുവനും 50 വയസ്സ് പ്രായമുള്ള മുത്തുനബി സയ്യിദ് ഇബ്നു ഹാരിസയുടെ കയ്യും പിടിച്ച് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് തായിഫിൽ നിന്നുണ്ടായ രംഗം എന്താണ്? യാ റബ്ബ് യാ അല്ലാഹ് ഹബീബായ തങ്ങൾ ഒരു 10 ഗോത്രത്തിലേക്ക് പോയി എത്രേ. കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു. ഏത് കുടുംബത്തിലേക്ക് പോയാലും സത്യം അംഗീകരിക്കുന്നില്ല, ഒരു വെള്ളം പോലും കൊടുക്കുന്നില്ല. ഒരുപാട് വീടുകളിൽ നിന്ന് അവിടുത്തെ തള്ളി പുറത്തേക്കിട്ടു, അടിച്ചോ ആക്രമിച്ചോ, എന്നിട്ടും അവിടുന്ന് പിന്മാറിയില്ല. ഇപ്പോഴും തായിഫ് എന്ന പട്ടണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അതാ ഹബീബായ തങ്ങളെ വളഞ്ഞിട്ട് കല്ലെറിഞ്ഞ തായിഫിന്റെ തെരുവീതിയിലെ കണ്ണുനീര് കൊണ്ട് ചാലിച്ച മണലാരുണ്യത്തിൽ പാറക്കല്ലുകൾക്ക് ഇടയിൽ ഹബീബ് ഇരുന്ന ആ സ്ഥലം ഇപ്പോഴും അവിടെ ഒരു ചെറിയ പള്ളിയായി സൂക്ഷിക്കപ്പെടുക. അതിന്റെ മേൽഭാഗത്തൊരു പടുകൂറ്റൻ പാറക്കല്ല് കാണാം. ആ പാറക്കല്ലിന്റെ കഥ പറയുമ്പോ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്നിട്ട് റബിയുള്ള പോലല്ലേ ഹബീബിന് വേണ്ടി സ്വലാത്ത് സലാം ചൊല്ലിക്കരയാ ഹബീബായ തങ്ങള്. അതാ രക്തത്തിൽ കുളിച്ച് രണ്ട് ചെരുപ്പും ഇങ്ങനെ ചോരയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല. സഖീഫ് ഗോത്രക്കാര് തലേ ദിവസം പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങളടുത്ത് വന്നോന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയതാണ്. വീട്ടിലെത്തിയിട്ട് നല്ല സ്വീകരണം കിട്ടുമെന്ന് വിചാരിച്ചതാ. നേതാക്കളൊക്കെ ഒത്തുകൂടിയിട്ട് വന്ന കാര്യം ചോദിച്ചപ്പോ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവര് പിടിച്ച് തള്ളിയില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ തങ്ങളെ പിടിച്ചു തള്ളി എന്ന് മാത്രമല്ല, വല്ലാതെ ആക്രമിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ തങ്ങൾ സലാമത്താകാൻ വേണ്ടി സയ്യിദ് ഇബ്നു ഹാരിസയുടെ കയ്യും പിടിച്ചിട്ട് ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ വന്ന് അഭയം പ്രാപിച്ചു. നേരം വെളുക്കാതെ എങ്ങോട്ട് പോകാനാണ്? നേരം വെളുത്തു നോക്കുമ്പോൾ വളഞ്ഞിട്ട് തങ്ങളെ ആക്രമിക്കുകയായിരുന്നു. കൂട്ടം കൂട്ടമായി തോയ്ഫുകാര് വന്ന് തങ്ങളെ കല്ലെറിഞ്ഞു. സയ്യിദ് ഇബ്നു ഹാരിസ എന്ത് ചെയ്യാനാ? തങ്ങൾക്ക് ഒരു പരാതിയും ഇല്ല. അവിടുന്ന് വേദനയോടെ ഇരിക്കുകയോ. അപ്പോഴാണ് മേൽഭാഗത്തിൽ നിന്ന് വലിയൊരു ഭീമാകാരത്തിലുള്ളൊരു പാറക്കല്ല് കുറെ ആളുകൾ കൂടി വലിയ കുന്നിന്റെ മുകളിൽ നിന്ന് മുത്തിനബി ഇരിക്കുന്ന ഭാഗത്തേക്ക് തള്ളിവിട്ടതാണ് കൊല്ലാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് തടുത്തു എന്നാണ്. ഇന്നും ആ പാറക്കല്ല് ഒരു ചെറിയ ഒരു കല്ലിന്റെ സഹായത്തില് ആ പർവ്വതത്തിന്റെ സൈഡിൽ നിൽക്കുന്നത് കണ്ടാൽ കരയാതെ ഒരു മുമ്പിലിരിക്കാൻ കഴിയില്ല. ആ ഹബീബായ തങ്ങളെ കുറിച്ച് മുത്തുനബിയുടെ ഹിജ്റയെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ആ ജബലുൽ സൗറിന്റെ മുകളിൽ മുത്തുനബിയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കഴിച്ചു കൂട്ടിയ ഒരു മിനിറ്റ് ഉണ്ടല്ലോ, ഒരൊറ്റ മിനിറ്റ് ഉണ്ടല്ലോ. ഈ പാവപ്പെട്ട ഉമർ 1000 കൊല്ലം ജീവിച്ച അതിനോട് മതി വരൂല. ശക്തമായ വിഷമുള്ള മൂർഖൻ ബാബിന്റെ കടിയേച്ചിട്ടും ബീബിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് വിചാരിച്ച സുദ്ദീഖുകളെക്കാൾ മഹബത്ത് പഠിക്കാൻ പറ്റിയ ഇമാമ് പറയാനാ, യാ അല്ലാഹ് ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു സമയത്ത് കഴിഞ്ഞ വർഷമോ മറ്റോ ഇവിടെ വന്നപ്പോ ഹൗലിന്റെ പുറത്തു നിന്നിട്ടാണ് മുത്തുനബിയുടെ മധുവ് പറഞ്ഞത്. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് റബ്ബേ ഒരു ഓപ്പൺ സ്റ്റേജിൽ അത് പറയണം. റബ്ബത് സാധിപ്പിച്ചു തന്നു. യാ റസൂലല്ലാഹ്
മദീനയിൽ നിന്ന് വന്നിട്ട് ഈ മജ്‌ലിസിൽ എത്താൻ അല്ലാഹ് തൗഫീഖ് തന്നു റബ്ബേ. അവിടെ നിന്നുണ്ടായാലും ഞങ്ങളുടെ ഈ കരച്ചിലും സങ്കടവും ഈ സന്തോഷവും കാണാതിരിക്കില്ലല്ലോ. ചെറിയ മക്കൾ ഇവിടെ വെച്ച് മുത്തുനബിയെ കുറിച്ച് പാടിയിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവേ നീ അത് തട്ടിക്കളയൂലല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെ നല്ല പള്ളി വേണം റബ്ബേ. മുത്തുനബിയുടെ പേരിൽ മഹാന്മാർ മുഴുവനും ദുആ ചെയ്ത മണ്ണാണ്. നല്ലൊരു പള്ളി നീ എത്രയും പെട്ടെന്ന് നൽകണേ റബ്ബേ. ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച, അതുപോലെ ഇവിടെ ഒരു സ്റ്റേജ് വരാൻ കാരണമായ എല്ലാവർക്കും നീ ദുനിയാവിലും ആഖിറത്തിലും വലിയ പദവി നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട മിസ്ബായി ഉസ്താദ് എന്നെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടു ഈ പരിപാടിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ. എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടായിരുന്നു, കാരണം ഞാൻ ഏകദേശം കുറച്ചുനാൾ സൗദിയിൽ നിൽക്കണമെന്നാഗ്രഹിച്ചു. ഒരു വർഷത്തെ വിസ എടുത്തുകൊണ്ടായിരുന്നു. ഈ പ്രാവശ്യം സൗദിയിൽ മദീനയിൽ ധാരാളം ഉലമാക്കളുടെ ദർസുകൾ, അതൊക്കെയായിരുന്നു സാധുവായ മുത്തഅല്ലിമിന്റെ ലക്ഷ്യം. ആ ഒരു ഘട്ടത്തിൽ യാത്ര ഷെഡ്യൂൾ ചെയ്ത സമയത്താണ് ഉസ്താദ് അവർകൾ എന്നെ വിളിച്ചു. പക്ഷേ ഞാനും പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഒരു ഉംറ സംഘമുണ്ട് എന്റെ കൂടെ, അവരെ യാത്ര അയച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോയ കാര്യം കറാഹത്തായി പറ്റുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അങ്ങനെ അവിടെ എത്തി, കാര്യങ്ങളൊക്കെ റാഹത്തായി. റബീഉല്ലവല് 12 മദീന മുനവ്വറയിൽ എത്തണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാഹ് കഴിഞ്ഞ തിങ്കളാഴ്ച മസ്ജിദ് ഖുബാഇന്റെ പരിസരത്ത് അൽഹംദുലില്ലാഹ് മുത്തുനബിയെ സ്വീകരിച്ചു കൊണ്ടുപോയ മദീനയിലെ ഖുബാ പള്ളിയുടെ പരിസരത്തിൽ ഇന്ന് ധാരാളം മൗലിദുകളും സലാത്തുകളും ഓതിക്കൊണ്ട് ഒരൽപ്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് റാഹത്തോടെ മദീനയിൽ കഴിച്ചുകൂട്ടി ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ നാട്ടിൽ നിന്ന് എരുമാട്ടിൽ നിന്ന് എനിക്ക് ഒരു കോള് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ മദ്ഹു റസൂൽ പ്രഭാഷണം, എരുമാട് വലിയ നാടാണ് നിങ്ങൾക്കറിയുമല്ലോ, ഏകദേശം 2000 കൂടിയുള്ള വലിയ മഹല്ലാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റബീഉല്ല ഒരു 12 നിങ്ങൾ ഇവിടെ വാഴ്ന്നു പറയണം. ഞാൻ അവിടെ വെച്ച് കരഞ്ഞുപോയി, കാരണം എന്റെ നാട്ടുകാരാണ് വിളിക്കുന്നത്, ഞാൻ എന്തു ചെയ്യും റബ്ബേ. ആ സമയത്ത് മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് ഞാൻ ഇസ്തിഖാറത്ത് ചെയ്തു. മുത്തായ തങ്ങൾ എത്രയോ ദീനിന് വേണ്ടി ത്യാഗം സഹിച്ചത് അതിനുവേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് പറയുകയും അതുകൊണ്ട് തന്നെ സ്വന്തം ചെലവിൽ ഒരു ടിക്കറ്റ് ശരിപ്പെടുത്തിയിട്ട് ഞാൻ തിരിച്ചു വരികയും ചെയ്തു. അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിലേക്കും എത്താൻ സാധിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ടും മക്കത്തുൽ മുക്കറമയിലും എല്ലാ സ്ഥലത്തും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹ് സ്വീകരിക്കട്ടെ, എപ്പോഴും നിങ്ങളെ ഓർമ്മയുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സമയത്ത് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് വിശാലമായി റാഹത്തുള്ള നല്ല മനോഹരമായ പള്ളിയൊക്കെയായി. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞില്ലേ 18 മുമ്പ് നമ്മൾ വന്നു, അല്ലാഹു പടച്ചവനെ ഈ 10-18 ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിച്ചു റബ്ബേ, ഞങ്ങളെ സമയത്തിൽ നിന്ന് ഒരല്പസമയമെങ്കിലും നീ മുത്തുനബി ഇഷ്ടപ്പെട്ട സമയമാക്കി തരണം റബ്ബേ. ഞങ്ങൾ ഉസ്താദുമാരെ ബർക്കത്തുകൊണ്ട് ചെയ്യാൻ, അതുകൊണ്ട് അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം ഖതീബായി നിന്നത് നമ്മുടെ അജാവരം മേനാല എന്ന് പറയുന്ന പള്ളിയിലാണ്. അവിടെ കുട്ടികളെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്ത് വരുന്നു എന്നറിഞ്ഞത് കൊണ്ട് അവര് ഇപ്പോ ഫോൺ വന്നു, അതെ ഒരു കാമണിക്കൂറെങ്കിലും വന്നിട്ട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരണമെന്ന് പറഞ്ഞ് അവര് കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് മഗ്രിബ് കഴിഞ്ഞ ഉടനെ തുടങ്ങുകയാണെങ്കിൽ റാഹത്തായി വരാമെന്ന് പറഞ്ഞു. 9 നിർത്തിയാൽ ഇൻഷാ അല്ലാഹ് പോകാൻ പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇതെന്തിനാ കെട്ടിയത്? ആ പള്ളിന്റെ മുമ്പിൽ എന്തിനു കെട്ടിയ നായകർന്ന് സുബ്ഹാനല്ലാഹ്. അതാ കിട്ടിയത് നിൽക്കൊന്നുമില്ല, അത് വേഗം പോയി പോകും. അപ്പൊ അതിന് സ്ഥിരമായിട്ട് ഏതായാലും പള്ളി വരുമ്പോ പൊളിച്ച് കളയാൻ പറ്റുന്ന രൂപത്തിൽ വലിയ നഷ്ടമില്ലാതെ ഒരു നല്ല കെട്ടവിടെ കെട്ടണം ഇൻഷാ അല്ലാഹ്. അതിനായി പോയാൽ ഒരു 10-40,000 ഉള്ളിലാവും.
അത് ഇന്നത്തെ വർക്കത്തുകൊണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാവരും കൂടിയാൽ അവിടെ കെട്ടാനുള്ള ഒരു വഴി നമുക്ക് ഉണ്ടാക്കാം. നായ് കൂടുന്നതിന് അള്ളാഹിന്റെ പള്ളിക്ക് ഇൻഷാഅല്ലാഹ്. അപ്പൊ അതിലേക്ക് നല്ലൊരു സഹായം ആരെങ്കിലും ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സദഖ മുൻനിർത്തിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ആരെങ്കിലും ഒരാൾ പറയാനുണ്ടോ? അള്ളാഹു വലിയ പ്രതിഫലം തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് നമ്മെ സന്തോഷിക്കട്ടെ. അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കൂലിപ്പണിയെടുക്കുന്ന ആളൊക്കെയാണ് അധികം ഇവിടെയുള്ളത്. വലിയ സമ്പന്നരൊന്നും ഇല്ല എന്നെനിക്കറിയാം, എങ്കിലും അള്ള വരുതല്ലേ, അള്ള ഇതെല്ലാം ചെയ്തു തന്നില്ലേ. അതിന് വേണ്ടുന്ന ഒരു സഹായം നിങ്ങളാൽ പറ്റുന്ന രൂപത്തിൽ ഒന്ന് ചെയ്യണം. അതിനാരെങ്കിലും ഒരാൾ നല്ലൊരു തുക പറഞ്ഞു ഉദ്ഘാടനം ചെയ്യും, അല്ലാഹു ബർക്കത്തിയേട്ട് അന്ന് നമുക്ക് ദ്വാരക്കാം. ഉണ്ടോ? മനസ്സിലായില്ല പറഞ്ഞത്? ആ സഹോദരിമാരെ ഭാഗത്തേക്ക് ആരെങ്കിലും പോയാൽ ഇൻഷാല്ലാഹ് അതാ ഒരാൾ ഉദ്ഘാടനം ഞങ്ങളും ഉണ്ടാകും. എന്താ പറഞ്ഞത്? ആരെങ്കിലും ഒരാൾ ഇൻഷാല്ലാഹ് ഒരു ഉദ്ഘാടനം ചെയ്യുക, പിന്നെ അത് റെഡിയായിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം. എത്രയാ പറയുന്നത്? കഴിഞ്ഞ പറഞ്ഞോളൂ. എത്രയാണ് കോപ്പി? നമ്മള് സെക്രട്ടറി എഴുതാൻ വേണ്ടി മുമ്പിൽ നിന്ന് ആളെ ഉദ്ഘാടനമാക്കി. അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പേര് പറഞ്ഞ മജ്ലിസ യാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിനോട് അടുത്ത സമയത്തുള്ള ഒരു സംഭവം പറയുന്ന സ്ഥലത്ത് കാണാം. അല്ലാതെ സങ്കടപ്പെട്ടു പോകുന്ന ഒരു കാര്യം. മുത്തുനബി എല്ലാരോടും എന്താക്കും? ഇടപാടൊക്കെ തീർക്കാം, ഇടപാടൊക്കെ തീർക്കാൻ, ആർക്കെങ്കിലും തരാനുണ്ടെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും ഒക്കെ എല്ലാം ക്ലിയർ ആക്കണം എന്ന് മരണ വഫാത്തിന്റെ സൂചന പറയാം. ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, എല്ലാവരും കണക്ക്, അടിച്ചത്, ഇടിച്ചത്, കലമ്പിയത്, പറഞ്ഞത്, വാങ്ങിയത്, കൊടുത്തത് എല്ലാം ഉണ്ടെങ്കിൽ പറയണമെന്നോ. അങ്ങനെ ഓരോരുത്തരും ഇൻഷാല്ലാ മുത്തുനബിക്ക് വേണ്ടി പൊരുത്തപ്പെടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തില് ഹബീബായ തങ്ങൾ പറഞ്ഞു, രണ്ടാളെ കണക്ക് നമുക്ക് തീർക്കാൻ പറ്റൂല, ബാക്കി എല്ലാരെ കണക്ക് ചോദിച്ചു ഞാൻ തരാനുണ്ട്, പക്ഷെ രണ്ടാളെ കണക്ക് അങ്ങ് തീർക്കാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു, ആരാ? ഒന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണിച്ചു പറഞ്ഞു, അബൂബക്കറിന്റെ കണക്ക് എനിക്ക് തീർക്കാൻ പറ്റൂല, കാരണം കണക്കില്ല. അബൂബക്കറിന്റെ സ്വത്ത് എന്റേത് പോലെയാണ്, എന്റെ സ്വത്ത് അബൂബക്കറിന്റേത് പോലെയാണ്, എടുത്തതിന് യാതൊരു കണക്കും കയ്യില്ല. ആ കണക്ക് സ്വർഗത്തിൽ വെച്ചിട്ടാണ് തീർക്കുക. മറ്റൊന്ന് എന്റെ ഖദീജ, ഖദീജന്റെ സ്വത്ത് എത്രയാണ് ഞാൻ ദീനിന് വേണ്ടി എടുത്തതെന്ന് അറിയില്ല, അതെന്റെ സ്വത്ത് പോലെയാണ്. ഈ രണ്ടു പേരോടും ഞാൻ സ്വർഗത്തിൽ വെച്ചാണ് കണക്ക് തീർക്കുക. നോക്കൂ നിങ്ങൾ, ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ, ഖദീജ ബീവിയുടെ, റളിയല്ലാഹു അൻഹുമാ എല്ലാവരുടെയും ബർക്കത്ത് അല്ലാഹു നൽകട്ടെ. ഒരു പേരുള്ള അബൂബക്കർ എന്ന ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 2000 രൂപ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, സ്വർഗം നൽകണേ റഹ്മാനെ, ദുനിയാവിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സഹായിക്കുമ്പോൾ നീ ആ ചെറുപ്പക്കാരനെ സഹായിക്കണം റഹ്മാനെ, ആര് സഹായിച്ചാലും നീ സഹായിക്കണം റഹ്മാനെ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം. ഞാനെങ്കിലും ഉണ്ടോ? 1000 2000 ഒക്കെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഈ പരിപാടിയിൽ വലിയൊരു സന്തോഷമായി പോകും. നിങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയാം, എങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ, നമ്മളതാണല്ലേ. ഇൻഷാല്ലാ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാ. നമ്മുടെ സൗദി പ്രവാസിയും നമ്മുടെ നാട്ടിന്റെ വലിയ താങ്ങും തണലുമായ കേച്ചം ഫൈസി ഉസ്താദ് അൽഹംദുലില്ലാഹ് 2000 രൂപ കുഞ്ഞുമോൻ റഷാദിന്റെ വക ഒരു തുക പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഫൈസി ഉസ്താദ് അൽഹംദുലില്ലാഹ് 2000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണം, അല്ലാ കബൂലാക്കണം, അല്ലാ ഈ കുഞ്ഞുമോന്റെ സദഖ നീ കബൂലാക്കണം, അല്ലാ ഇത് മുന്നിർത്തിയിട്ട് ഞങ്ങളെ പാവം നീ പുറത്തേറണം, അല്ലാ ഞങ്ങളെ എല്ലാ സ്ഥലത്തും നീ കാത്തുരക്ഷിക്കണം, അല്ലാ ആ മോനെ നീ വലിയ ആലിമാക്കണം, അല്ലാ അതുപോലെ ഈ മക്കളെയൊക്കെ നീ വലിയ പണ്ഡിതന്മാർ സ്വാലിഹ്യങ്ങൾ സ്വാലിഹത്തുകളാക്കണം, അല്ലാ ഉസ്താദ് അവർക്കും ഇതിനെ സഹായിച്ച എല്ലാവർക്കും ദുനിയാവിലും ആ